എന്തൊരു നാറിത്തരമാണ് ഇതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇതിനൊക്കെ വിശേഷിപ്പിക്കേണ്ടത്. എവിടേക്കാണ് നിങ്ങൾ ഈ ചെന്ന് കയറുന്നുള്ളത്? നിങ്ങൾക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾക്ക് വല്ലാത്ത കണ്ടന്റ് ക്ഷാമം ഉണ്ടാവുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത് സംഘികളോടാണ്, നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണോ? പറയാൻ രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണോ ഈ വർഗീയത എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുള്ളത്? നോക്കൂ, ഇപ്പോൾ മലയാളത്തിൻ്റെ മെഗാസ്റ്റാറായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയെയാണ് അവർ വേട്ടയാടാൻ പിടിച്ചിരിക്കുന്നത്. എന്താണ് അവർ മമ്മൂട്ടിക്ക് നേരെ ഉയർത്തുന്ന ആരോപണം? അതൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് വ്യക്തവും സുതാര്യവുമായിട്ടുള്ള മറുപടി തരാം. അതൊന്ന് കേട്ടു നോക്കാം. ഹിന്ദു വിരുദ്ധമായ സിനിമകൾ നിർമ്മിക്കാൻ പ്രത്യേക ലോബി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ? കൃത്യമായ ആസൂത്രണത്തോടെ ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിച്ച സിനിമ നിർമ്മിക്കാൻ ശ്രമങ്ങളുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആരാണ് ഇതിനു പിന്നിൽ? സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി ചോദ്യങ്ങളും ചർച്ചകളും ഉയർന്ന ചില വിഷയങ്ങളാണിത്. ശബരിമല അയ്യപ്പനെയും ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും ഒക്കെ കരിവാരിത്തേക്കുന്ന സിനിമകൾ ഇറങ്ങിയതോടെയാണ് ഈ ചോദ്യങ്ങൾ ശക്തമായി ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുഴു സിനിമയുടെ സംവിധായകയായ റത്തീനയുടെ ഭർത്താവ് ഷർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് സിനിമാ മേഖലയിലെ ഹിന്ദു വിരുദ്ധതയുടെ ആഴങ്ങൾ വിശദമാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തിയത്. റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്ന സിനിമ ഒരുക്കിയതെന്നാണ് ഷർഷാദ് പറയുന്നത്. കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറണമെന്ന് ആവശ്യപ്പെട്ടതും മമ്മൂട്ടിയാണ്. കടുത്ത ഇസ്ലാമിസ്റ്റും ഉണ്ടാ സിനിമയുടെ പിന്നണിക്കാരനും തുടങ്ങുന്നു. കാരണം ഈ വെറുപ്പും മറുപ്പും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, പുഴു എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഹിന്ദുമതത്തിനകത്തുള്ള ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ആരോപണം. അതായത് അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്, അതിന് പിന്നിൽ വ്യക്തമായൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് മമ്മൂട്ടിക്ക് സാമ്പത്തികമായിട്ട് സഹായം കിട്ടുന്നുണ്ടാകാം എന്നുള്ളതൊക്കെയാണ് ഇവരൊക്കെ പറഞ്ഞ് പെരുപ്പിക്കുന്ന കാര്യം. അത് ഏറ്റുപിടിച്ച് അത് വാർത്തയാക്കി കൊടുക്കുന്ന ചില നാറിയ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അവരങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, കാരണം അതല്ലാതെ അവരെ കുറിച്ചിട്ട് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയും വൃത്തികെട്ട ഈ കണ്ടൻറ് ഇവർ ഷെയർ ചെയ്യുന്നത് ഇവർക്ക് നിലവിൽ വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, പുഴു എന്ന് പറയുന്ന സിനിമയിൽ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സമുദായത്തിനിടയിലുള്ള ഒരു സവർണ ബോധത്തെ മമ്മൂട്ടി തുറന്നു കാണിച്ചത് വിഷയമാണ് എങ്കിൽ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഹാജി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് കാണുന്ന ഒരു പദവിയാണ്. ഹജ്ജ് ചെയ്ത ആൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹാജി, ഹജ്ജ് ചെയ്തു വന്ന വ്യക്തി. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, പലേരി മാണിക്യം എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു റോളിൽ മമ്മൂട്ടി ആ സിനിമയിൽ വരുന്നുണ്ട്. വളരെ ഭീകരമായിട്ടുള്ളൊരു വേഷമാണത്. ഒരു ഫ്യൂഡൽ, എന്താ പറയുന്നത്, ഒരു റേപ്പിസ്റ്റിൻ്റെ സ്വഭാവമുള്ള ഭീകരമായിട്ട് ആളുകളെ സെക്സിന് വേണ്ടിയിട്ട് ഉന്മൂലനം പോലും ചെയ്യാൻ മടി കാണിക്കാത്ത വളരെ ക്രൂരനായ ഒരു പൈശാചികനായ ഒരു മനുഷ്യൻ. ആ വേഷം മമ്മൂട്ടി ചെയ്യുമ്പോൾ ആ വേഷം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി എന്നുള്ളതാണ്. ഹാജി എന്നുള്ള പദവിയുടെ, അല്ലെങ്കിൽ ഹാജി എന്ന് പറയുന്ന പദവി എന്നുള്ളതല്ല, മറിച്ച് ഹജ്ജ് ചെയ്ത ആളുകൾക്ക് നൽകുന്ന ഒരു പേര്. അങ്ങനെയുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാരക്ടർ ചെയ്ത തെമ്മാടിത്തരം എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായമോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ബാക്കി ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി ഇന്ത്യയിലെ മൊത്തം ഹാജിമാരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടോ? ആ സിനിമ കാണിച്ചിട്ട് അത് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ?
ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെ എപ്പോഴെങ്കിലും ഒരു മതവറിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന്മേലിൽ ചാപ്പ കുത്തിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അത് സിനിമക്കകത്തുള്ള ഒരു കഥാപാത്രമാണ്. സിനിമയിലൂടെ രാഷ്ട്രീയം പറയുന്നില്ല, സിനിമയിലൂടെ മതവറി തുറന്നു കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമയിലൂടെ ഒരു അജണ്ട ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് അതാണ് മമ്മൂട്ടി എന്നുള്ളതാണ്. കാരണം മമ്മൂട്ടിയെ മലയാളിക്കറിയാമെന്നുള്ളതാണ്. അയാൾ ഒരു മഹാനടനാണ് എന്നുള്ളത് ആ സിനിമയിലൂടെ അയാൾ തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പാലേരി മാണിക്കത്തിലെ ആ വേഷത്തിന് സംസ്ഥാനത്തിൻ്റെ മികച്ച നടനുള്ള അവാർഡും മമ്മൂട്ടിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ആ സിനിമയ്ക്ക് ഒരുപാട് പ്രശംസകൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്ത കാര്യം എന്താണ്? അപ്പം ഇങ്ങനെ ഒരാൾ ചെയ്ത വേഷം, ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് വ്യക്തമായ ഒരു അജണ്ട സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്നത് പോലെയുള്ള ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത്. പുഴു എന്ന് പറയുന്ന സിനിമയിലെ കുട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് മമ്മൂട്ടി വളരെ ഭംഗിയായി ചെയ്തു എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ള പ്രശംസ. ഇവിടെ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. മുരിക്കിൻ കുന്നത്ത് അഹമ്മദ് ഹാജിയെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പുഴുവിലെ ഈ പറയപ്പെടുന്ന കുട്ടൻ എന്ന് പറയുന്ന വർണ്ണവെറി പിടിച്ച ഇതുപോലെയുള്ള മനുഷ്യന്മാരും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സവർണബോധത്തിൽ നിൽക്കുന്ന ആളുകളും ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം കാലത്തിൻ്റെ ഗതിയിൽ അതിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ മാറ്റത്തിൻ്റെ വക്കിൽ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളെ അത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ മുരിക്കിൻ കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ കഥാപാത്രം മമ്മൂട്ടി അത് വെൽ പ്ലാൻ ചെയ്ത് മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയുന്നത് പോലെയുള്ള അതേ ആരോപണങ്ങളല്ലേ? എന്തിനാണ് ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം നെറികെട്ട രാഷ്ട്രീയം നടത്തുന്നത്? ഇതൊക്കെ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ആരുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ആർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ നാടിനെ നശിപ്പിക്കരുത്. മലയാളത്തിൻ്റെ ഇപ്പോൾ പല വിഷയങ്ങളിലും മമ്മൂട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പല കാര്യങ്ങളും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത്ര വലിയ നിലപാടുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മമ്മൂട്ടിയെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു മഹാനടൻ എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ്റെ മതം ചികഞ്ഞ് ആ മനുഷ്യൻ അങ്ങനെ ചാപ്പ കുത്തി കൊടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ആര് പഠിപ്പിക്കുന്നതാണ് നിങ്ങളെ? ഇതൊക്കെ എന്ത് ധർമ്മമാണ്? എന്താണ് ഈ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്? ഈ വൃത്തികെട്ട ഈ പ്രചരണങ്ങളെ ജനാധിപത്യ മര്യാദയിൽ നിയമപരമായിട്ട് തടയിടാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വൃത്തികെട്ട പ്രചരണങ്ങളെ, ഈ മോശമായിട്ടുള്ള അപകീർത്തി സ്വരത്തിനപ്പുറത്ത് ഒരു നാടിൻ്റെ സാമുദായിക ഐക്യമടക്കം തകർക്കുന്ന ഇത്തരം പ്രചരണങ്ങളെ കേവലം ഒരു ഫേസ്ബുക്ക് വാളുകളിലുള്ള സപ്പോർട്ടുകളിലൂടെ തീർക്കേണ്ട ഒന്നല്ല. ആരാണ് ഇതിന് പിന്നിൽ ഈ കളിക്കുന്നത്? വ്യക്തമായി ഇത്തരത്തിലുള്ള മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് ആരാണ്? അവർക്കിത്തരം കൃത്യമായിട്ടുള്ള നടപടിയാണ് കൈക്കൊള്ളേണ്ടത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവിധ ഐക്യദാർഢ്യവും മലയാളത്തിൻ്റെ മഹാനടൻ, ഇന്ത്യയുടെ മഹാനടന് അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം.